ISS എന്ന നമ്മുടെ സ്പേസിലെ വീടിന് 20 വയസ്സായി. ഇന്ന് നമുക്ക് ISS പാതയിലൂടെ ഒന്ന് സഞ്ചരിക്കാം. 1985 നാസ ടോബിൻ ഗാറ്റൺ എന്ന കെമിക്കൽ എഞ്ചിനീയറിനെ കോണ്ടാക്ട് ചെയ്തു. ഒരു ദൗത്യവും നൽകി സ്പേസിൽ കുറെ നാൾ ജീവിക്കാനുള്ള വെള്ളവും വായുവും എങ്ങനെ കണ്ടെത്തും എന്നതാണ് ചോദ്യം. ഇതിനുത്തരമായി ഒരു ലൈഫ് സപ്പോർട്ടിംഗ് സിസ്റ്റം തന്നെ രൂപകൽപ്പന ചെയ്യണം. അക്കാലങ്ങളിൽ നാസയുടെ മനസ്സിൽ ഫ്രീഡം എന്ന ഒരു സ്പേസ് സ്റ്റേഷൻ ആയിരുന്നു. എന്നാൽ 1993 ഈ പദ്ധതികൾ പാടെ ഉപേക്ഷിക്കാൻ പറഞ്ഞ് അമേരിക്കൻ കോൺഗ്രസിൽ കേവലം ഒരു വോട്ടിന് ധാരണയായി. ISS ആദ്യ മൊഡ്യൂളുകൾ ലോഞ്ച് ചെയ്യുന്നത് 1998 റഷ്യയുടെ സർവേയും US യൂണിറ്റിയുമാണത്. 2 കൊല്ലത്തിന് ശേഷം 31 October 2000 ISS ആദ്യ വിസിറ്റേഴ്സിനെ ലോഞ്ച് ചെയ്തു. നാസയുടെ ആസ്ട്രോണോട്ട് ബിൽ ഷെപ്പേർഡും റഷ്യയുടെ കോസ്മോണോട്ട് സെർജി ക്രിക്കലാവും യൂറി ഗറ്റ്സിക്കോവുമായിരുന്നു അത്. അവർ നവംബർ 2 അവിടെ എത്തിയത്. 4.5 മാസം അവിടെ താമസിക്കുകയും ചെയ്തു. അതൊരു ചരിത്ര സംഭവമായി. ഈ 20 കൊല്ലത്തിനിടയിൽ 19 രാജ്യങ്ങളിൽ നിന്നും 240 പേരാണ് ISS വിസിറ്റ് ചെയ്തത്. ഇവരവിടെ നടത്തിയ പരീക്ഷണങ്ങൾ മാനവരാശിക്ക് മൊത്തത്തിൽ ഗുണം ചെയ്തു. ആദ്യ 2 മൊഡ്യൂളുകളിൽ നിന്നും ഇന്ന് 16 മൊഡ്യൂളിലേക്ക് ISS വളർന്നു. ഇന്ന് മനുഷ്യൻ മൂണിലും മാർസിലും താമസിക്കാൻ പദ്ധതി ചെയ്യുമ്പോൾ ഇതെല്ലാം പ്രാബല്യത്തിൽ കൊണ്ടുവന്നത് ISS ആണെന്ന് പറയാതെ വയ്യ. ഒരേ സമയം 13 ആളുകൾ വരെ ISS താമസിച്ചിട്ടുണ്ട്. 6 മുതൽ 3 പേർ എപ്പോഴും അവിടെ ഉണ്ടും തനും. മനുഷ്യൻ ഭൂമിക്ക് പുറത്ത് ഒരു വീട് എന്ന സ്വപ്നം സാധ്യമാക്കിയ ISS എന്ന സ്പേസ് സ്റ്റേഷൻ മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സിൽ ഒന്നാണ്.